നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. മസൂദ് അസറിനെ സംരക്ഷിക്കുന്നതിൽ നിന്നും ചൈന പിന്മാറുന്നു. മസൂദ് അസറിനെ ഉടൻ തന്നെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ വരുന്നു. ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ഇന്ത്യൻ ശ്രമം വിജയത്തിലേക്കെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. ഭീകരനായി പ്രഖ്യാപിക്കുന്നതിനെതിരെ നടത്തിയ നീക്കങ്ങൾ ചൈന ഉപേക്ഷിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആൻഡ് അൽഖയ്ദ സാങ്ഷൻസ് കമ്മിറ്റി മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നാളെ ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുമെന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. മസൂദ് അസറിനെ ഭീകരനായി മുദ്രകുത്തുന്നതിനെതിരെ ചൈന എടുത്ത നിലപാട് മാറ്റാൻ അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവർ ചൈനയിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമാണ് സമ്മർദ്ദം ശക്തമായത്. തുടർന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ ഇതിന് കൂടുതൽ സമയം വേണമെന്നായിരുന്നു ചൈനയുടെ നിലപാട്. 2001 ഒക്ടോബർ മുതൽ 3 തവണ UN രക്ഷാസമിതിയിൽ ഈ ആവശ്യം ഉയർന്നെങ്കിലും ചൈന വീറ്റോ പ്രയോഗിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണയും രക്ഷാസമിതിയിൽ ഈ ആവശ്യം വന്നുവെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ അനുവദിച്ചിരുന്ന അവസാന ദിനം ചൈന കൂടുതൽ സാവകാശം തേടിയിരുന്നു. കഴിഞ്ഞയാഴ്ച ഇന്ത്യയിലെത്തിയ US ദക്ഷിണ മധ്യേഷ്യയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സ്റ്റേറ്റ് സെക്രട്ടറി ആലിസ് വെൽസ് അസറിനെതിരെ എത്രയും പെട്ടെന്ന് തന്നെ നടപടിക്ക് നീക്കം നടത്തണമെന്ന് വ്യക്തമാക്കിയിരുന്നു. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ഡൊമിനിക് ആസ്ക്വിദും അസറിനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. 1990കളിൽ ഇന്ത്യയുടെ പിടിയിലായ മസൂദ് അസറിനെ ഇന്ത്യ എയർലൈൻസിന്റെ വിമാനം റാഞ്ചിയതിന് ശേഷമാണ് മോചിപ്പിക്കേണ്ടി വന്നത്. 1999 ഡിസംബർ 31 മസൂദിനെ വിമാനയാത്രക്കാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി വിട്ടയക്കേണ്ടി വന്നത്. വാജ്പേയി സർക്കാരിന്റെ കാലത്തായിരുന്നു അത്. 2001ലാണ് ജെയ്ഷെ മുഹമ്മദിനെ ഐക്യരാഷ്ട്രസഭ നിരോധിത സംഘടനയായി പ്രഖ്യാപിക്കുന്നത്. പുൽവാമ ആക്രമണത്തിന് മുൻപ് നടന്ന പത്താൻകോട്ട വ്യോമസേന കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം, പാർലമെന്റ് ആക്രമണം, ജമ്മു കാശ്മീർ നിയമസഭാ മന്ദിരത്തിന് നേരെയുണ്ടായ ആക്രമണം എന്നിവ ആസൂത്രണം ചെയ്തത് ജെയ്ഷെ മുഹമ്മദ് ആണെന്നാണ് കരുതപ്പെടുന്നത്. ഇതുവരെ ഇന്ത്യയും അമേരിക്കയും നൽകിയ പ്രമേയങ്ങളിൽ ചൈന മാത്രമാണ് പിന്തുണ നൽകാതെ നിന്നത്. എന്നാൽ ഇപ്പോൾ ചൈന അസറിന് നൽകിയിരിക്കുന്ന പിന്തുണയിൽ നിന്ന് പിന്മാറുന്നുണ്ടെന്നും മസൂദ് അസർ ഉടൻ തന്നെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെടുമെന്നുമാണ് വിവരങ്ങൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.